പിഞ്ചാനെ തുടക്കങ്ങോട്ട് തുടങ്ങി. ഇന്ന് ഈ നിനക്ക് മൊത്തം എത്ര വണ്ടിയുണ്ടെന്ന് അറിയാം? ഒരു ജെ സി ബി ഉണ്ട്, പിന്നെ നാല് ആർ സി കാറുണ്ട്. പിഞ്ചാനെ നീയും കൂടെ ഒന്ന് തുടക്കണ, പകുതി കാറ് നീ തുടക്കണ, ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയ തുടപ്പാണോ? ഇതെന്തൊരു പൊടിയാണ്. ആ കഴിഞ്ഞ ദിവസം നീ ഈ വണ്ടി കൊണ്ടുവന്നപ്പോ ആർ സി ഫയർ കൊണ്ടുവന്നപ്പോ നീ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടുപോയതല്ലേ? എന്നിട്ട് നീ സിറ്റി മൊത്തം കറങ്ങി രാവിലെ പോയിട്ട് രാത്രിയാണ് നീ തന്നത്. അത് പിന്നെ ഞാനിത് ഓടിച്ചപ്പോണ്ടല്ല, അടിപൊളിയായിരുന്നു. മറ്റേ പോലീസിന്റെ ആംബുലൻസ് ഒക്കെ അതൊക്കെ ഓടിച്ചപ്പോണ്ടല്ലോ, അടിപൊളിയായിരുന്നു. എടാ ഷിൻചാനെ, റൂട്ടിലുള്ള എല്ലാവരും മാറി തന്നടാ. അതുകൊണ്ടാണ് എനിക്ക് ഈ പണിഷ്മെന്റ്. കുറച്ചു നേരമല്ല, നാല് വണ്ടി, അഞ്ച് വണ്ടി ഉണ്ട്. അത് മൊത്തം കഴുകിച്ചിട്ടാ ഇന്ന് ഇനി ഫ്രാങ്കൽ നിനക്ക് ആർ സി വെഹിക്കിൾസ് തിരത്തുള്ള ഓടിക്കാനായിട്ട്. നീയോടെ നാലെണ്ണം കഴുകടാ പ്ലീസ്. ആ പിന്നെ അതൊന്നും പറ്റത്തൊന്നും ഇല്ല, വേണേ തുടച്ചാ നിനക്ക് ആർ സി കാർ കിട്ടും. ശിഞ്ചാനെ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താ മതി, നീ തുടക്കണ്ട, എല്ലാം കഴുകിയെന്ന് പറഞ്ഞാ മതി. മഴ പെയ്തപ്പോ വീണ്ടും പൊടിയെന്ന് പറഞ്ഞാ മതി. എങ്ങനെയുണ്ട് ഐഡിയ? എടാ മണ്ട, മഴ പെയ്ത ക്ലീൻ ആവലടാ ചെയ്യാ. അതും ശരിയാണല്ലോ ശിഞ്ചാനെ. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് പണിക്കാരനെ വിളിച്ചിട്ട് കഴിക്കിപ്പിക്കാം. ഫ്രാങ്ക്ലിൻ പണിയെടുക്കണ കാര്യം മുമ്പ് എടാ മണ്ട, അതിനുള്ള പൈസ നീ കൊടുക്കോ. അത് ശരിയാണല്ലേ, പൈസ ഇല്ലല്ലേ നമ്മുടെ അടുത്ത്. ദൈവമേ, എങ്ങനെയെങ്കിലും ഒരു മഴ പെയ്തായിരുന്നേ ദൈവമേ. അയ്യോ, പെട്ടെന്ന് തുടങ്ങി, പെട്ടെന്ന് തുടങ്ങി. മഴ ഒന്നുമില്ല, നല്ല വെയിലുണ്ട്. പെട്ടെന്ന് തുടച്ച. ഇത് അതിന്റെ അടുത്ത പണി വരെ തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പീന് വന്ന ഭൂത. ഓ, ഇവിടെ ഭയങ്കര കൊതുകടിയുടെ ശല്യം ഉണ്ടല്ലോ. അതും കൊതുകടിക്കണത് കറക്റ്റ് സ്ഥലത്തു, നല്ല സ്ഥലത്താണ് ഈ കൊതുകടിക്കുന്നത്. ചൊറിഞ്ഞ് 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 മനുഷ്യന്റെ ഉറക്കം പോയി. അതിന്റെ ഇടയിൽ അപ്പുറത്ത് ആരാടാ ഈ ഒച്ച ഉണ്ടാക്കുന്നത്? മനുഷ്യനെ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചോളൂ. ആ ഷിൻചാനും പിഞ്ചാനും ആണെന്ന് തോന്നുന്നുണ്ട്. ആ അവന്മാര് തന്നെ തുടങ്ങി രാവിലെ തന്നെ രണ്ടെണ്ണോ. ഒരാഴ്ചയെ മനുഷ്യനൊന്ന് ചൗഞ്ഞു ഉറങ്ങിയിട്ട് ഇവന്മാരിന്ന് ഞാനുണ്ടല്ല. ആ പിഞ്ചാന് ഞാൻ കൊടുത്ത പണി എന്തായാവെന്ന് ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ടി സാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മളിന്ന് ജി ടി എഫ് ഫൈവ് ഫ്രാങ്കിലായിട്ടാണ് വന്നിരുന്നത്. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാണ്ടല്ല, ഇന്ന് നമ്മൾ ഒരു കൊമ്പന്റെ ബസ് നമ്മൾ ആർ സി ആകാൻ പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. കാരണം കുറെ പേര് കമന്റ് ഉണ്ടായിരുന്നു, കൊമ്പന്റെ ബസ് ആർ സി ആക്കോ, കൊമ്പന്റെ ബസ് ആർ സി ആക്കോ എന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ആ കൊമ്പന്റെ ബസ് അങ്ങോട്ട് ആർ സി ആകാൻ പോകണം. പക്ഷെ സിറ്റിയിൽ കൊമ്പന്റെ ബസ് ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് അറിയണം. അപ്പൊ അതിനായി നമുക്ക് നമ്മുടെ സിമിയോന്റെ അടുത്ത് ചോദിക്കാം. സിമിയോൻ ആണെങ്കിൽ മറ്റേ നമ്മുടെ വണ്ടിയുടെ കുറെ ബിസിനസ് ഡീൽസ് ഒക്കെ ഉള്ളത് കാരണം സിമിയോൻ നോക്കി പറഞ്ഞ് സെറ്റ് ആക്കി തരാം നമുക്ക്, മനസ്സിലായാ? അപ്പൊ സെറ്റല്ലേ. അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ കമന്റ് അതായിരുന്നു, ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അതുമാതിരി നല്ല നല്ല അടിപൊളി വണ്ടികളൊക്കെ നമുക്ക് ആർ സി ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പിഞ്ചാന്റെ അടുത്ത് വരണ്ട് പോയി തുടക്കാം. അവന്റെ അടുത്ത് ഞാനുണ്ടല്ല, കഴിഞ്ഞ ദിവസം കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഷിൻചാൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് മറ്റേ ഫയർ ട്രക്ക് കൊണ്ടുവരാം പോലീസുകാരുടെ, മറ്റേ വെള്ളം തൂറ്റിക്കണത്തില്ലേ വണ്ടി, മറ്റേ ഫയർ എഞ്ചിൻ, അത് മേടിച്ചിട്ട് ആർ സി കാർ ആക്കി തരാന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വണ്ടി സെറ്റാക്കി കൊണ്ടുവന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോ നമ്മൾ പിഞ്ചാനൊന്ന് ഓടിക്കാൻ കൊടുത്ത്. ഈ പിഞ്ചാനത് ഇത് ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് സിറ്റി മൊത്തം കറങ്ങി രാവിലെ പോയിട്ട് പിറ്റേ ദിവസം പുലർച്ചെയായി രാത്രിയാണ് അവ കൊണ്ടുവന്നത്. അപ്പൊ അവന് ഞാൻ ഒരു പണിഷ്മെന്റ് കൊടുത്തു, എല്ലാ വണ്ടി അവിടെ കഴുകാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ വണ്ടി ഇവിടെ നിറച്ച് പൊടി പിടിച്ച് കിടക്കാം, അതുകൂടെ ഒന്ന് കഴുകാൻ പറയാം അല്ലേ. അപ്പൊ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ടല്ല, ഇതായിരുന്നല്ലേ ഇവിടെ ഒച്ചയമ്പേളം ഉണ്ടായിരുന്നത്. ഇവന്മാരെ കൊണ്ട് ഞാനുണ്ടല്ല, മനുഷ്യന് ഒരാഴ്ച ചൗനി കിടന്നുറങ്ങിട്ട് അതറിയോ. എന്റെ പൊന്നെ ശിഞ്ചാനെ, മനുഷ്യനൊന്ന് കിടന്നുറങ്ങാൻ സമ്മതിക്കോ നീ? എന്റെ ഫ്രാങ്ക്ലിൻ ഭായി, ഞാനല്ല ഫ്രാങ്ക്ലിൻ ഭായി, പിഞ്ചാനാണ്. കൊറേ നേരായി വണ്ടി, നാല് വണ്ടി. ശിഞ്ചാനെ നീ തുടക്കിയോ, നീ തുടക്കിയോ, പഴകി തുടക്കിയോ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് വയ്യ ഫ്രാങ്ക്ലിൻ ഭായി. കേട്ട് 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 മടുത്ത് ഞാൻ. പിഞ്ചാനെ, എല്ലാ വണ്ടിയും നീ ക്ലീൻ ആക്കിട്ട് ഇങ്ങോട്ട് പോന്നാ മതി കേട്ടോ. അടുത്ത വണ്ടി ഓടിക്കാൻ നിനക്ക് ഞാൻ എല്ലാ വണ്ടി ക്ലീൻ ആക്കിട്ട് തരത്തുള്ളൂ. അങ്ങനെ പറയല്ലേ ഫ്രാങ്ക്ലിൻ ഭായി, ഞാൻ കൊച്ചു കുട്ടിയല്ലേ. എടാ അങ്ങനെ പറയൂ. ആ എടാ പിന്നെ പിഞ്ചാനെ, നിനക്ക് ഇനി എത്ര വണ്ടി കഴിയാനുണ്ട്? എനിക്ക് ഈ വണ്ടി കൂടെ ഉള്ളു. അല്ല ഫ്രാങ്ക്ലിൻ ഭായി, ഇനി അപ്പുറത്തുള്ള നാല് കാറും ഒരു ജെ സി ബി ഉണ്ട് കഴിക്കാനായിട്ട്. ഫ്രാങ്ക്ലിൻ ഭായി, എടാ അപ്പൊ ഇത്ര നേരം ഒരെണ്ണം കഴുകിയിട്ടുള്ളൂ? ആ ഫ്രാങ്ക്ലിൻ ഒരെണ്ണം കഴുകിയിട്ടുള്ളൂ. എടാ പിഞ്ചാനെ, അപ്പുറത്തിന്റെ റാങ്ക്ലർ ഉണ്ട്, അതും ഒന്ന് കഴുകിയേക്ക് കേട്ടാ. റാങ്ക്ലറാ എന്റെ ഫ്രാങ്ക്ലിൻ ഭായി.
എടാ പിന്നെ ഷിൻചാനെ ഞാൻ കാര്യം കേട്ടെ, മറ്റേ കൊമ്പന്റെ ബസ് നിങ്ങക്ക് ഇഷ്ടമാണോ? കൊമ്പന്റെ ബസ് ഫ്രാങ്ക്ലിനെ നമ്മുടെ സ്കൂളിലെ എല്ലാവർക്കും കൊമ്പന്റെ ബസ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫാൻസ് ആണ് കൊമ്പന്റെ ബസ്സിനൊക്കെ. നമുക്കത് ആർസി ആക്കിയാലോ, എങ്ങനെയുണ്ടാവും? ഫ്രാങ്ക്ലിനെ സെറ്റ് പക്ഷെ ഫ്രാങ്ക്ലിൻ ബൈ ഫസ്റ്റ് എനിക്ക് ഓടിക്കാൻ തരണം ആർസി കൊമ്പന്റെ ബസ്. എടാ പോടാ അവിടെ നിന്ന്, നീ ഇന്നലെ നിന്ന് രാവിലെ പോയിട്ട് രാത്രി അല്ലടാ നീ വന്നത്. ഫ്രാങ്ക്ലിൻ ബൈ സത്യാണ് സത്യം, അവനൊന്നും കൊടുക്കല്ലേ. എടാ ഇപ്രാവശ്യം എന്തായാലും നീ അഞ്ച് വണ്ടി കഴുകി വൃത്തിയായി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഓടിക്കാൻ തരത്തുള്ളൂ ബിഞ്ചാനെ. എടാ ശിഞ്ചാനെ, അപ്പൊ ഞാനത് സെറ്റ് ആക്കട്ടെ, കാരണം എനിക്ക് ഒരു കൊമ്പന്റെ ബസ് മേടിച്ചാ കൊള്ളാന്നുണ്ട്. കൊമ്പന്റെ ബസ് സെറ്റ് ആക്കണം. അതുമാതിരി തന്നെ നമ്മളുണ്ടല്ലോ, ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പണിതത്. നമ്മളൊരു ഹെലിപാഡ് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് മേലത്തോട്ട് നമ്മളൊരു കോണി വെച്ചിട്ടത്, ഇങ്ങനെ ഒരു കോണി. ഇവിടുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹെലിപാഡും കാര്യങ്ങളൊക്കെ കേറി ഇവിടുന്ന് ഹെലി ലാൻഡ് ചെയ്യാൻ നമുക്ക് സെറ്റായി. നമ്മള് ഹെലി മേടിക്കാൻ പ്ലാൻ ഉണ്ടായപ്പോ ഗവൺമെന്റ് പറഞ്ഞ ഹെലി മേടിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് വീടിന്റെ മേലെ ഈ ഒരു സംഭവം പണിയാണെന്ന് പറഞ്ഞ ഹെലിപാഡ്, അതിന് 50 ലക്ഷം രൂപയാണ്. പക്ഷെ നമ്മളതൊക്കെ നമ്മൾ സെറ്റ് ആക്കി കേട്ടോ. പിന്നെ അതുമാതിരി തന്നെ തൊട്ടപ്പം നമ്മൾ ആർസിയുടെ ഒരു ഹെലിപാഡ് നമ്മൾ സെറ്റ് ആക്കണതായിരിക്കും. ഓക്കെ, ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് ആക്കി, 1000 ലൈക്ക് ആയി കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ എല്ലാവരും പലതിനോട് ലൈക്ക് ചെയ്യുക. 1000 ലൈക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അടിപൊളി കിടിലം ഒരു വീഡിയോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്റർ നമ്മൾ ആർസി ആക്കണതായിരിക്കും. ഓക്കെ, അതൊരു കിടില സംഭവം ആക്കി നമ്മൾ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ ലൈക്ക് ചെയ്യുക, 1K അതായത് 1000 ലൈക്ക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഈ ഏത് വണ്ടിയാ ഇഷ്ടം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയ വണ്ടികൾ കൊണ്ടുവരത്തില്ല, ആർസി വണ്ടികൾ, അപ്പൊ അതിന്റെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ എന്തായാലും നിങ്ങളുടെ പേര് കൊടുക്കും, ആ കമന്റ് ഇട്ട ആളുടെ പേര്. ഓക്കെ, അപ്പൊ നല്ല വണ്ടികളായിരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സിമിയോൺ ഒന്ന് ഞാൻ വിളിക്കട്ടെ, സിമിയോൺ ചോദിക്കാലോ നമുക്ക് ഇപ്പൊ എങ്ങനത്തെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെന്ന്. സിമിയോണെ ഞാനൊന്ന് വിളിക്കട്ടെ, സിമിയോണെ 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 നമ്പർ ഇവിടെ. ഓക്കെ സിമിയോൺ, ഹലോ സിമിയോണെ, എവിടെയുണ്ട്? ഫ്രാങ്ക്ലിൻ, ഞാൻ ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡിലുണ്ട് ഫ്രാങ്ക്ലിന്. ബസ് സ്റ്റാൻഡിലാ? അതെവിടാ? നമ്മുടെ സിറ്റിയുടെ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്, വലിയൊരു ബസ് സ്റ്റാൻഡ്. അത് ശരിയാ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ല. ഫ്രാങ്ക്ലിൻ അതൊക്കെ പുറത്തോടണം, ഫുൾ ടൈം കിട്ടുന്ന പറയും കഴിഞ്ഞാൽ ബസ്സും കാണത്തില്ല ഒന്നും കാണത്തില്ല. അത് ശരി. എടാ ഞാൻ വിളിച്ചതേ, ഓ നീ അവിടെ ഉണ്ടല്ലോ, അപ്പൊ സെറ്റ് ആണ്. എടാ എനിക്കൊരു കൊമ്പന്റെ ഒരു ബസ് വേണമായിരുന്നു. കൊമ്പനും വേണം, രണ്ടു മൂന്ന് ബസ് വേറെ ഉണ്ട്, പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ബസ്സിന്റെ പേരൊന്നും അറിയത്തില്ല, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ടു മൂന്ന് ബസ് മേടിക്കണം എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കൊമ്പന്റെ ബസ് വേണമായിരുന്നു. അപ്പൊ എനിക്ക് ഒന്ന് സെറ്റ് ആക്കി തരുന്നേ സിമിയോണെ. കൊമ്പന്റെ ബസ് ആണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഈ കാണുന്നത് കൊമ്പന്റെ ബസ് ആണ്. അയ്യോ കൊമ്പന്റെ ബസ് ഇല്ല ഫ്രാങ്ക്ലിൻ, കൊമ്പാൻ എന്ന് പറഞ്ഞ ബസ് ഉണ്ട്. കൊമ്പാന? അതെന്തര് നീ സിമിയോണെ, നീ ഇതിന്റെ പേരിന്ന് നമ്പർ ഷേ ഇതൊന്ന് വായിച്ചേ, അക്ഷരങ്ങളൊന്ന് വായിച്ചേ. KOMBA എടാ ആ അല്ലടാ ഏ കൊമ്പൻ, അതാണ് ഞാൻ പറഞ്ഞ ബസ്. അത് ശരി, നിനക്കറിയാലോ ഫ്രാങ്ക്ലിൻ, നമുക്ക് ഈ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത കാരണം നമ്മളെ ഈ സ്കൂളിൽ ഒന്നും പോയിട്ടില്ലല്ലോ ഫ്രാങ്ക്ലിന്. ആ ബസ് കിട്ടണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതെന്തൊരു ഐഡിയ? നീ പറഞ്ഞു സിബിയാണ്, നമുക്ക് സെറ്റ് ആക്കാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എടാ നീ എന്തയ്യാ, ഇവിടെ നൈസ് ആയിട്ട് നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇവിടെ ജോലിക്ക് കയറാം. അപ്പൊ ഒരു ബസ് ഓടിക്കാറായിരുന്നെങ്കിൽ ഒരു ബസ് വരും. നീ എന്നിട്ട് എന്തയ്യാ, കൊറച്ചേ ദൂരത്തോട്ട് വരാം. നീ അങ്ങനെന്തയ്യാ, ആൾക്കാരെ കയറ്റി വറക്കി അതിൽ അങ്ങോട്ട് പോ. കൊറച്ച് ദൂരെ എത്തുമ്പോ നീ എന്തെയ്യാ, ആൾക്കാരൊക്കെ തന്നെ ഇറക്കിട്ട് നീ അങ്ങനെ ആ ബസ് എടുത്ത് കൊണ്ട് പൊക്കോ. പിന്നെ നീ ആഴ്ച അങ്ങനെ നമ്പർ പ്ലേറ്റ് എന്താന്ന് വെച്ചാൽ മാറ്റിയ ഒരു മനുഷ്യനും അറിയത്തില്ല ഫ്രാങ്ക്ലിനെ. എങ്ങനെന്താ എന്റെ ഐഡിയ, ഞാൻ ഇങ്ങനെയാണ് വണ്ടികൾ മോഷ്ടി ചെയ്യാറ്. ഫ്രാങ്ക്ലിനെ പുറത്തു വന്നല്ലേ, പുറത്തു വന്നാലും പോലീസുകാരെ പിടിച്ച് കൊണ്ടുപോകും ഫ്രാങ്ക്ലിനെ. ആ ഞാൻ പറയത്തില്ല പറയത്തില്ല. എടാ ഓക്കെ ഓക്കെ, അപ്പൊ അത് വലിയ ബസ് അല്ലേ കൊമ്പന്റെ? അത് വലിയ ബസ്സാണ്, നീ എന്നിട്ടൊരു കാര്യം ചെയ്താൽ മതി, നീ എന്നിട്ട് നമ്മുടെ ബെന്നിയുടെ കസ്റ്റംസ് കൊടുത്താൽ മതി, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി, അവനെ സെറ്റ് ആയി തരും, പൈസ ഒന്നും കൊടുക്കാന്ത. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്ത് കണ്ടീഷൻ? എടാ എന്റെ ഈ ബിസിനസ് മെത്തേഡ് നീ ആരോടത്തും പറയരുത്. ഇല്ല 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 ഇല്ല, അതൊന്നും ഞാൻ പറയത്തില്ല, ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്തരാവില്ല, അത് മതി. അപ്പൊ ഓക്കെ ഫ്രാങ്ക്ലിനെ, ശരി ബൈ. അപ്പൊ നീ മോഷ്ടിച്ചിട്ട് നമുക്ക്. എടാ ഓക്കേ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവൻ പറഞ്ഞ ബസ് സ്റ്റേഷൻ എവിടെ ആയിരുന്നു? ഓക്കെ, ദീപാകത്തായിട്ടാണ് ബസ് സ്റ്റേഷൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് റാംഗ്ലറിൽ പോകാം കേട്ടോ. നമ്മളടുത്ത് വണ്ടികളൊന്നും ഇല്ല കേട്ടോ, നമ്മളെല്ലാ വണ്ടികളും വിറ്റില്ല. ഇപ്പൊ ആകെ നമ്മുടെ
ഫ്രാങ്ക്ലിന്റെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റാങ്ക്ലറാണ്, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോകാം. ഓക്കെ, ഇവിടെ സൂക്ഷിച്ച് വേണം പോവാനായിട്ട്. ആ പിന്നെ അതാ കാണുന്ന വണ്ടി ഉണ്ട്, പക്ഷെ നമ്മളത് എടുക്കാറില്ലല്ലോ. അത് നമ്മുടെ അച്ഛന്റെ 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 കാലത്തുള്ള വണ്ടികളാണ്. പക്ഷെ അതൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ല, ഇന്നൊന്നും എത്തൂല. ഓക്കെ, അപ്പൊ ആ വണ്ടി എന്തായാലും ഫ്രണ്ടിൽ നിന്ന് മാറ്റിയിടണം, അത്രേ പൊട്ട വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 1.5 kilometer ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോകാൻ എന്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ മേലെ ഒരു ഹെലികോപ്റ്റർ പോണോ നോക്കിയേ, അതങ്ങോട്ട് വെടി വെച്ചിട്ട് കഴിഞ്ഞാല് നിലത്ത് വീഴത്തില്ലേ? എന്താ ഹെലികോപ്റ്റർ ആർ സി ആക്കാം എന്ത് പറയുന്നു? നിലത്ത് എത്തിക്കഴിഞ്ഞാണ്ടല്ല പൊട്ടി തെറിക്കും, അതാണ് വേറൊരു പ്രശ്നം. എടെ ഇവിടെ ഫുള്ള് കരടികളൊക്കെ ആണല്ലോ. ഓക്കെ, പൊട്ടെ 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 പൊട്ടെ, മറ്റേ പാട്ട് വെച്ചാലോ, നെഞ്ചിനുള്ളിൽ തേനാണ് തേനാണ് പാട്ട് വെക്കാനായിട്ട് സി ഡി. അയ്യോ, സി ഡി ഒന്നും ഇല്ലല്ലോ, ഷിഞ്ചാനും മിഞ്ചാനും സി ഡിയും പെൻഡ്രൈവ് യു എസ് ബി ഒക്കെ എടുത്തിട്ട് നേരെ മറ്റേ ആർ സി കാറേ കുത്തിയിട്ടുണ്ടാവും, ഒന്നുമില്ല അതില്. ഓക്കെ ഓക്കെ, ആ ഇവിടെ തിരക്കൊന്നുമില്ലട്ടോ ഇപ്രാവശ്യം. പക്ഷെ ഇന്ന് എന്താ ബസ്സൊന്നും കാണുന്നില്ലല്ലോ, സാധാരണ സിറ്റിയിൽ ബസ്സൊക്കെ കാണുന്നതാണല്ലോ. ഇന്നലെ ബസ് അമരം വല്ലതും ആണോ? ഒറ്റ ബസ്സില്ല എൻ്റെ ആളിയ. അപ്പൊ നമ്മൾ എത്താറായിട്ടാണ്, ഇനി വരും 1 mile മാത്രമേ ഉള്ളൂ എത്താനായിട്ട്. ഗാരേജ് അവിടെ, ഇവിടെ കുറെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാരേജൊക്കെയാണ് ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഗ്യാരേജ് ഉള്ള കാര്യം പോലും എനിക്ക് അറിയത്തില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നമ്മുടെ സിറ്റി വല്ലാണ്ട് പുരോഗമിച്ച് കേട്ടോ മോനെ. കഴിഞ്ഞ ദിവസം നമ്മളെ സിറ്റിയിൽ ഫുള്ള് സോംബി അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. സോംബി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഉയ്യോ ഒന്ന് പറയണ്ട. എന്നിട്ട് മിലിറ്ററിക്കാർ ഫ്രാങ്കലിനെ വിളിച്ച് പോ, മിലിറ്ററി ഓഫീസറൊക്കെ ആക്കി നമ്മളെ. ഒയ്യോ വിഷയമായിരുന്നു അതെന്തായാലും. നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് കാണാം, ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഈ വീഡിയോന്റെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ ആ കാർഡ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊരു കിഡിലനായിരുന്നു കേട്ടോ, സോംബി ഒക്കെ നിറഞ്ഞ് നമ്മളെ ചിഞ്ചാനും പിഞ്ചാനും ഒക്കെ ഉണ്ടല്ലോ. ഒയ്യോ ഒന്ന് പറയണ്ട. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാണാം. പിന്നെ അത് ആദ്യം നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡെയിലി GTA 5 വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ ഒരു ബെല്ലേക്ക് കാണാം, ഒരു ബെൽ ബട്ടൺ. ആ ബെൽ ബട്ടണും കൂടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇടണ വീഡിയോസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിലോട്ട് വരണേ. എടോ എന്തോരം ബസ്സുകളാടാ മോനെ, അത് കൊള്ള കേട്ടാ. ഓ നമുക്ക് വണ്ടി, ഓക്കെ ഓക്കെ, വണ്ടി ഇപ്പുറത്ത് പറക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടാ. പക്ഷെ വണ്ടികളാണല്ലോ ഫുള്ള്. ഓ പൈസ കൊടുക്കേണ്ടി വരുമോ? ഇല്ല ഇല്ല, തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റി ഒന്നും വെച്ചിട്ടില്ല കേട്ടാ. പക്ഷെ നമുക്ക് വണ്ടി ഇടാനായിട്ടുള്ള സ്ഥലം ഇല്ലല്ലോ. ഓക്കെ, നമുക്കൊരു സ്ഥലം സെറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ വണ്ടി ഇടാൻ പറ്റുന്ന അറിയത്തില്ല. പക്ഷെ നമ്മളിവിടെ വണ്ടി ഇടും, അതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ, എല്ലാ നിയമങ്ങളും തെറ്റിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം എന്ത്, ഇവിടെ വണ്ടി ഇടാം. ആകെ സ്ഥലം മാത്രമേ ഉള്ളൂ വണ്ടി ഇടാൻ, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ ഇവിടെ ആരെ കാണണമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇയാളാണ് അഞ്ഞു മുതലാളി, ചേട്ടാ ചേട്ടനാണ് മുതലാളി എന്ന് പറഞ്ഞ ആള്. അയ്യോ മോനെ, ഞാനല്ല മോനെ മുതലാളി, എന്റെ പേര് പ്രശാന്തൻ എന്നാണ്. ഇയാളൊന്നല്ല കേട്ടോ, ഇയാളൊക്കെ ഒന്ന് മുതലാളി ആണെന്ന് വെച്ചപ്പോ പ്രശാന്തനാണ്. പേര് മുതലാളി എന്ന് ചോദിച്ചിട്ടുണ്ടാവും പാവം കേട്ടാ. ഇവരൊന്നല്ല, ഇവരൊക്കെ കണ്ടാലറിയൊരു പിച്ചക്കാരനെന്നറിയാം, കണ്ടാലറിയൊരു പിച്ചക്കാരനാണ്. ഇവരൊന്നല്ല, വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ മുതലാളി? ഇവിടെ ഇതൊരു കപ്പൽ കേട്ടാ. ഹലോ കുട്ടി, മസനഗുഡി വഴി വീട്ടിലോട്ട് പോണിരിക്കുന്നതാണോ? മോനെ കുട്ടിയല്ല മോനെ, അമ്മച്ചിയാണ് ഞാൻ. അതും ശരിയാണല്ല, അതൊരു അമ്മച്ചിയാണല്ലേ. ഞാൻ വിചാരിച്ച് ഇപ്പൊ എമ്പിളേരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലേ. ഹലോ ബ്രോ, ബ്രോയാണോ ഇവിടുത്തെ മുതലാളി? അത് എനിക്ക് ബസ് ഓടിക്കണമായിരുന്നു. സംസാരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് ഈ സ്ഥലത്തിന്റെ പേര്? നമ്മൾ ഊട്ടി എന്നാണ് ഇടാൻ പോണെന്ന്. ഊട്ടി എന്നായിരുന്നു ഇടാൻ പോണത്, ഞാൻ ഒരു സിനിമത്തെ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. സാർ അതൊക്കെ സാർ, നമ്മളൊരു ജോലിക്ക് വരുന്ന നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണ്ട സാറേ. സാർ അപ്പൊ ജോലിക്ക് അങ്ങനെ കയറാ? താങ്കൾക്ക് ഹെവി ലൈസൻസ് ഉണ്ടോ? സാർ ഹെവി ലൈസൻസ് കൂട്ടിയൊരു നമുക്ക് റേഷൻ കാർഡ് വരെയുണ്ട് സാറേ. എനിക്ക് ഏറ്റവും ലോങ് പോണം, ഏറ്റവും ലോങ് പോകാൻ നമ്മുടെ സിമിയോ പറഞ്ഞത്, ഏറ്റവും ലോങ് പോണം. കൊമ്പം ബസ് കിട്ടി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും സാറേ. കൊമ്പം ബസ്സോ? അപ്പൊ ജോബ് എവിടെ എടുക്കുക? ജോബ് അപ്പുറത്തൊരു നീലാണ്ട, അവിടെ നിന്നാണ് എടുക്കുക. അപ്പൊ നാളെ തൊട്ട് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ജോബ് കയറിക്കോ സാറേ. എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ സാറേ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വയർപ്പിന്റെ അസുഖമുള്ള കാരണം ഈ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പാടുള്ളൂ
അയ്യോ അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ബാക്കില് നാളെ ടീ ഷർട്ടില് കൊമ്പന്റെ പേരടിച്ചിട്ട് വരണം. ഓക്കെ, അത് പറ്റുമോ? ആ അത് സെറ്റ് ആയി തരാം സാറേ. അപ്പൊ നിങ്ങൾ ഡ്യൂട്ടി കിടന്നു. ഓക്കെ സാറേ, താങ്ക് യു സാറേ, താങ്ക് യു. മണ്ടൻ കേട്ടാ, ഇജാതിര മണ്ടൻ. ആ ഇനി അവൻ തന്നെയാണ് മുതലാളി. തലയിലൊക്കെ എന്തോ ഒരു ഭാണ്ടം കെട്ടൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇനി അവൻ തന്നെയാണ് മുതലാളി. ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുമാതിരി തന്നെ. ഇട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഓ ആറ് കൊമ്പൻ ബസ്. ഇതേത് ബസ്? ഇത് മേലില് സാധനം കൊമ്പന്ന്. ആറ് കൊമ്പന്റെ ബസ് മോനെ. അതുകൊണ്ടാണ് ഇവിടെ കൊറേ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വോൾവോ. ഓ അടി, ഇവിടെ ഇതും ഉണ്ട്, ഐസ്ക്രീം വണ്ടി ഉണ്ട്, ഐസ്ക്രീം വണ്ടി, ന്യൂസിന്റെ വണ്ടി, എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ വലിയ എന്റെ അളിയ, അട ഇത് ആർ സി ആക്കണ കൊമ്പന്റെ ബസ്. ആർ സി ആക്കണ, ഇതാണ് കുറച്ചുകൂടെ റിച്ച് ബസ് കണ്ടിട്ട് തോന്നണത്. എടാ ഇവിടെ സ്റ്റേഷനാണല്ലോ. ഓ ദേ ദേ ഇവിടെ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ കേറാൻ നിക്കുന്ന ആൾക്കാര് രാവിലെ തന്നെ ആയ കാരണം ഇയാളല്ല അവിടെ കണ്ടത്. ഇയാളിപ്പ ഇവിടെ ഇങ്ങോട്ട് വന്നാ. ഇയാളല്ല അയാള്, അയാളല്ല ഇയാള്. ഇതെന്താണ്? ഞാൻ രാവിലെ എനിക്ക് ചായ കുടിക്കാത്ത കാരനാണോ? തൽക്കാലം ഒരു സെവനപ്പേലും സ്പ്രങ്ക്, അത് മറ്റേ സെവനപ്പിന്റെ ഉടായ്പാണല്ലോ സ്പ്രങ്ക്, ഇതെങ്കിലും കുടിക്കാം. ഇയാള് ഓക്കെ, ഒരെണ്ണം കുടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല അല്ലമ്പ് ജ്യൂസ്. എന്താ പഞ്ചസാര വെള്ള? നമുക്ക് എന്തായാലും ഒരു ബസ് എടുത്തിട്ട് പോവാം. എടാ ഇവിടെ ഏതോ ഒരു ബസ് ഓണാക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ വണ്ടി ഓൺ ആവുന്നില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഓക്കെ, എന്താ പോസ്റ്റലിന്റെ വണ്ടി? അതെന്താ നമുക്ക് തോന്നുന്നു മറ്റേ ഇതൊക്കെ കൊണ്ടു വന്ന വണ്ടിയാന്നുണ്ട്, കത്തും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കൊമ്പന്റെ ബസ് എടുക്കണം. അപ്പൊ ഡ്യൂട്ടി എടുക്കട്ടെ ഞാൻ ആദ്യം. ഓക്കെ സെലക്ട് റൂട്ട്. ഓക്കെ സെലക്ട് റൂട്ട്, നമുക്ക് വൈൻവുഡ്. വൈൻവുഡ് സിറ്റിയുടെ നടുക്കിലൊക്കെ ആയല്ലേ വൈൻവുഡ്, അതല്ലേ സെറ്റ്. ഓക്കെ വൈൻവുഡ് എടുക്കാം. ഇതെന്തുവാ ഡിഫിക്കൽട്ട് ലെവല്? നോർമൽ ലെവല്. നമുക്ക് നോർമൽ മതിയില്ലേ? പിന്നെ എന്തിനാണ് സ്റ്റാർട്ട് മിഷൻ? ഓക്കെ, അപ്പൊ നമ്മളെ ബസ് മുതലാളി ആയിട്ടുണ്ട് മോനെ. ഇതേത് സ്ഥലം? ഓ മോനെ, അപ്പൊ നമ്മളിന്ന് ബസ് മുതലാളി എത്തിയിട്ടുണ്ട്. കയറി 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 മസനഗുഴിയൊന്നും പോകത്തില്ല ചേട്ടാ. ഞാൻ എറണാകുളത്തോട്ടുള്ള വണ്ടിയാണ് ചേട്ടാ, അല്ലേ പിടിച്ചിരുന്നു ചേട്ടാ. നമുക്ക് ഈ പറയുന്ന ട്രാഫിക് ലൈറ്റും സിഗ്നലും ഒന്നും ഇല്ല, അത്ര സ്ട്രിക്റ്റഡ് ആണ് ഞാൻ. ഓക്കെ, ഇനി അടുത്ത ആള് കയറിക്കോ, 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 കയറിക്കോ. ഇയാളിന്നങ്ങനെ വരും, ഒന്ന് പൊന്നു ചേട്ടാ, ഒന്ന് പെട്ടെന്ന് വരുമോ. എടാ ഇയാളെന്ത് ഇവിടെ തമാശ കളി കളിക്കുന്ന? ആ പോട്ടെ പോട്ടെ. ഓക്കെ എടാ, ഇത് എത്ര പേരുണ്ടാ? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ദിങ്ങനെ പോണം. ഓ ഓ ഓ ഓ, അപ്പൊ നമുക്ക് ഇവിടം വരെയുള്ള പൈസ കിട്ടും കേട്ടാ. അന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാം. എടാ ഇപ്പളേ തന്നെ നമുക്ക് $20, അത് കൊള്ളാലോ പോലീസാനം. അതുമാതിരി 17 സ്റ്റേഷൻ ഉണ്ട്, മാക്സിമം സ്പീഡ് ലിമിറ്റ് അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്തൊരു ഹോണക്കടിയുന്നില്ല. $20 നമുക്ക് കിട്ടി. ഇതെന്തുവാടാ കൊള്ളാല ജോലി. എടാ കയറി 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 എറണാകുളം വെങ്കറി 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 കയറി. ഓക്കെ എന്റെ പൊന്ന് മേടം, ഇവർക്കൊന്നും ഈ ഇതൊന്നും കാണുന്നില്ലേ, ഈ പോസ്റ്റൊന്നും. വയസ്സായി എന്റെ ഓരോരോ കഷ്ടപ്പാടുകളാണ്. എല്ലാരും സീറ്റ് ബെൽറ്റ് ഇട്ടോ, നമ്മളിത്തിരി നൈറ്റ് ഒക്കെ ഇട്ട് ബൂസ്റ്റ് അടിച്ച് പോകാൻ പോണു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നൈറ്റ് ഒക്കെ കുറച്ച് ബൂസ്റ്റ് ഒക്കെ അടിച്ച് പോവാം അല്ലേ. ഇനിയിപ്പോ ബൂസ്റ്റ് അടിച്ചിട്ട് നമ്മുടെ ജോലി പോകും തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാല് എന്തോന്ന് ജോലി? നമ്മൾ ഈ ബസ് അടിച്ച് മാറ്റാനല്ല നമ്മുടെ പ്ലാന്. ഓ ഈ മല കേറുന്നില്ലല്ല ദൈവമേ. ആ ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പറ്റിയ സ്ഥലം. ഓക്കെ നാട്ടുകാരെ, ഇറങ്ങിക്കോ 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 ഇറങ്ങിക്കോ. എന്തായാലും പണി കഴിഞ്ഞ് പണി കഴിഞ്ഞ്. എടാ നമുക്കൊന്ന് മാറി നിൽക്കാം, ഈ ബസ്സിന് ട്രാക്കിംഗ് ഇല്ലാണ്ടാവുമ്പോള് നമ്മളെ മുതലാളി പിടിച്ചു വിട്ടോളും. ഓക്കെ ഓക്കെ സെറ്റ് 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 സെറ്റ്. ബസ്സിന് ട്രാക്കിംഗ് ഒക്കെ പോയിട്ടുണ്ട്, മിഷൻ പേരിൽ ഡാഷ് ബോർഡ്. പൈസ ഒന്നും നമുക്ക് വേണ്ട, ഒരു പ്രശ്നവും. അപ്പൊ നമുക്ക് എന്തായാലും ഈ ബസ് അങ്ങോട്ട് കൊണ്ട് നമ്മൾ ആർ സി ആക്കാൻ പോണു. എന്റെ മോനെ, ഓക്കെ എടാ ഇവന്മാരൊന്നും ഇറങ്ങിയില്ലേ ഞങ്ങളും ഉണ്ട് കേട്ടോ. എടാ ഇവന്മാരെന്തിര്, ഇവന്മാരെന്തായാലും നമുക്ക് ആ സിറ്റി സൈഡിൽ ഇറക്കി കൊടുക്കാം. ഒയ്യോ എന്റെ ആളിയ നിക്കണം, നോക്കിയേ മോനെ എങ്ങാനും കൊക്കെ വേണോ ഞാൻ തീർന്നാനെ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിറ്റിയിലോട്ട് പോവാം, ആർ സി ആക്കണം വണ്ടി. ഓ ഈ ബസ് ഓടിക്കാൻ നല്ല പാടാ കേട്ടോ, നല്ല പാടുണ്ട്. സാധാരണ കാറൊന്നും ഓടിക്കണ മാതിരില്ല, ഒരു വള വളച്ചുകഴിഞ്ഞാണ്ടല്ല അങ്ങോട്ട് മറിഞ്ഞ് വീണു സ്കിഡായിട്ട് മോനെ. ഓക്കെ പതിയെ 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 വളക്കണം, അതാണ് ഈ ബസ്സിന്റെ പ്രത്യേകത. ഓക്കെ നമ്മുടെ സിമിയോന്റെ ഷോപ്പ് എത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ സിമിയോൺ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തിടാന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാല വണ്ടി ഇവിടെ ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം, ചോദിച്ചു നോക്കട്ടെ ഞാൻ എന്തായാലും. ഓക്കെ ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. നമ്മളടുത്ത് വീടിന്റെ ഇവിടെ നമ്മുടെ സിമിയോണിന്റെ ഡീലർഷിപ്പിന്റെ മുമ്പിൽ വെക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞത്.
ഓക്കെ. അവിടെ ഇവിടെ ഒരു പിച്ചക്കാരുണ്ടായിരുന്നല്ലോ, അവിടെ സിമിയോണല്ലേ അവിടെ നിൽക്കണത്? സിമിയോണല്ലേ അത്? ആ സിമിയോൺ തന്നെ. പക്ഷെ ഇപ്പം അവിടെ പോയി കഴിഞ്ഞാല് അവന് തരാന്നുള്ള പൈസ തരത്തില്ല. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണ്ട, അവൻ എന്തായാലും റെഡി ആക്കി നോക്കട്ടെ. ഓക്കെ. അവിടെ ഇവിടെ ഒരു പിച്ചക്കാരുണ്ടായിരുന്നല്ലോ, ആ പിച്ചക്കാരൻ പോയാ? ഓക്കെ, ആ പിച്ചക്കാരൻ പോയി കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ബസ്സിലാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വണ്ടി കൊണ്ട് പോണ്ടേ, അപ്പൊ അത് കാരണം ബസ്സിലാണ് വന്നത്. അപ്പൊ സിമിയോന്റെ പണി കഴിഞ്ഞാൽ നമ്മളെടുത്ത് പറഞ്ഞത് വണ്ടി മുമ്പിൽ ഉണ്ട് എടുത്ത് കൊണ്ട് പോക്കളാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ഓക്കെ. ലാലിയാ ഇതെന്ത്? എന്റെ മോന് നോക്കിയിട്ട് എന്തൊരു ചെറുതാണ് വണ്ടി, ഈ വലിയ വണ്ടി കൂടെ നമുക്ക് കൊണ്ടുപോയല്ലോ എന്ത് പറയുന്നു. അവൻ കൊറേ പൈസ രണ്ട് സിബിയോ നമുക്ക്. ഈ വണ്ടി അയ്യോടാ, ഈ വണ്ടി ലോക്ക് ചെയ്തടാ, അവൻ വണ്ടി ലോക്കാക്കി. എടാ അവന് ഇത്തിരി ബുദ്ധിയുള്ള കൂടുതലാട്ടാ മോനെ, വിഷയം കേട്ടാ. എടാ പക്ഷേ ഈ ബസ്സിനാ നമ്മൾ കൊടുത്തത്, ഇപ്പൊ ഇത്ര ഭംഗിയായില്ലേ ബസ്, ക്ലീൻ ആക്കിയപ്പോണ്ടല്ലോ. അളിയ ദാവൂദ് റൈസ് ഓഫ് എ ഡോണ് മോനെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും RC ബസ് ആണ് രസം കാണാൻ. എന്റെ അത്ര ഉള്ളു കേട്ടോ ബസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും RC ബസ് അങ്ങോട്ട് കൊണ്ടുപോകാം മോനെ. ഓ അത് കൊള്ളാം കേട്ടാ ചെറുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോകാം. ഓ ഇത് ഭയങ്കര സ്ലോ ആട്ടാ, നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് പറയണം. കാരണം ഈ സ്പീഡിലൊന്നും പോയി കഴിഞ്ഞാൽ എത്തത്തൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, ബസ്സാകുമ്പോൾ നമ്മൾ ഒറിജിനാലിറ്റി ബസ്സിന്റെ മാതിരി ഒറിജിനാലിറ്റി നമുക്ക് ഓടിക്കണമല്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എടാ എന്താ ഉറുമ്പഴഞ്ഞു പോണ മാതിരി ഇല്ലേ വാളിയ മോനെ. എടാ നമ്മൾ വന്ന ബസ്സല്ല ഇതെന്താ ഇവിടെ നിർത്തിട്ടേക്കണത്? നീ വല്ല സ്റ്റേഷൻ വല്ലതും ആണോ? ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ വഴി മാറിക്കോ ചേട്ടാ, വഴി മാറിക്കോ. ബസ്സാണ് ഇടിച്ച് അങ്ങോട്ട് കളയും. എടാ ഈ ബൈക്കിന് അത്ര കൂടിയല്ലേ ബസ്, അല്ലേ? ബൈക്കിന് അത്ര കൂടിയല്ലേ ബസ്. ആ ബൈക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ ബസ് തെറിച്ചു പോകും, ബൈക്ക് സേഫ് ആവും. അത്ര ഉള്ള നമ്മളെ ബസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ നടക്കുന്നുണ്ടല്ല, ഇവിടെ എന്തെങ്കിലും പുതിയ പണി നടക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും സംഭവം വരുന്നുണ്ടെന്നുണ്ട്. ഇടത് ബംഗറാണോ? ഇതിൻ്റെ ഉള്ളിൽ വല്ല സാധനങ്ങൾ ഉണ്ടാവോ മോനെ? ചോദിച്ചു നോക്കണോ? വേണ്ട, നമുക്ക് രാത്രി എന്തായാലും ഇങ്ങോട്ട് വരാം, കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകാം, അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് വീടെത്തിയിട്ടുണ്ട്. ഷിൻചാനും പിഞ്ചാനും ഇപ്പൊ സ്കൂളിൽ പോയൊക്കെ ആയിരിക്കും കേട്ടാ. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. പക്ഷെ ഈ വണ്ടി നമ്മളിപ്പോ എങ്ങനെ കൊണ്ടുപോകും? ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പൊ കൊണ്ടുപോകണ്ട, കാരണം നമുക്ക് ഇവിടെ ഇടാം. കാരണം അവർക്ക് വരുമ്പോ അവർക്ക് ഓടിക്കേണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ തലക്കാലം നമുക്ക് എന്തായാലും എന്താ ഇങ്ങനെ ഇടാം മോനെ. സെറ്റ് 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 സെറ്റ്. ഓക്കെ, വണ്ടി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തൊന്ന് പോയിട്ട് വരാം. അല്ല, ബൈക്ക് വേണ്ടതാ, നമുക്ക് നടക്കാൻ പോകും. കുറെ ദിവസം നടക്കാനൊക്കെ പോയിട്ട് ആളിയ ഈ ഡാം എന്തായി? ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടെന്നൊക്കെ പറഞ്ഞ കേട്ടായിരുന്നു. ഞാൻ പോയി നോക്കട്ടെ, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഒന്ന് പൊട്ടാറായിട്ടുണ്ടോ എന്ന് ഞാൻ പോയി നോക്കട്ടെ. ഓ വെള്ളം കുഴപ്പമില്ല, കുറച്ചുള്ള വെള്ളം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചൂണ്ടിയാലോ, മീൻ പിടിച്ച മീൻ കിട്ടുമല്ലോ. മീൻ കിട്ടിക്കഴിഞ്ഞാല് രാത്രി കൂട്ടാൻ ഒക്കെയായിരുന്നു, മീൻ കറി ഒക്കെ ആയിരുന്നു. ആ ഷിൻചാൻ എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടാണ്ട് പോയി, നേരത്തെ പോയി. എന്തെങ്കിലും വല്ല ടെക്നിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് വല്ല പണി തരാനായിരിക്കും, അല്ലെങ്കിൽ പ്രാങ്ക് തരാനും. എനിക്കറിയാം അവനൊരു ദുഷ്ടനാണ്. നമ്മുടെ വീടിന്റെ മുമ്പിലാണ് ഒരു ബസ്, പ്രാങ്കിലും ബൈക്ക് പറഞ്ഞ മാതിരി കൊമ്പം ബസ് കൊണ്ടുവന്നാ. എന്റെ മോനെ സമാധിയാണ് ഷിൻചാൻ, നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ. ആ ഷിൻചാൻ അവിടെ നിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഈ ബസ് എടുത്ത് ഓടിച്ചാലോ? നമ്മളാണെങ്കിൽ ഒരു വണ്ടികൾ കഴുകിയില്ല, സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കഴുകാണ്ട് പോയി പണിയിച്ചിട്ട് നമ്മൾ ചെയ്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്കൂൾ ഈ സ്കൂൾ ബസ് അല്ലല്ലേ പറഞ്ഞു പറഞ്ഞു, സ്കൂളിൽ പോയി പോയി സ്കൂളിൽ നിന്ന് വാക്കുള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലം നമ്മുടെ ബസ് അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അല്ലേ നമ്മളെ അടുത്ത കളി, നമ്മൾ കഴുകിയില്ല. എടാ ഈ ബസ് എന്താണ് മല കയറാത്തത്? നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ച് ഇങ്ങനെ തന്നെ മല ഇറങ്ങി പോവാം. മല കയറിയിട്ട് പിന്നെ തിരിച്ച് വരാൻ പറ്റില്ലെങ്കിൽ മോനെ. എടാ വഴിമാറ ചേട്ടാ, വഴിമാറ പിഞ്ചാനാണ് ഓടിക്കുന്നത് ബസ്, ഡ്രൈവർ പിഞ്ചാൻ. കൊള്ളാട്ടാ ബസ്. എടാ നമുക്ക് പോയിട്ടേ ആൾക്കാരുടെ തലോ ആൾക്കാരെ നമ്മളെ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും സിറ്റിയിൽ പോയിട്ട് കുറച്ച് ആൾക്കാരെ അങ്ങനെ കേറ്റാം. പക്ഷെ ഇതൊരു RC ബസ് ആണ്. ഓ കൊച്ചു പിള്ളേരെ കേറ്റാം. ഓക്കെ, നമുക്കപ്പോ എന്തായാലും നമ്മുടെ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, നമ്മുടെ സ്കൂളിൽ നിന്ന് വിടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെ അങ്ങനെ പിടിച്ച് കേറ്റിട്ട് അവരെ വീട്ടിലുണ്ടാക്കാം. എങ്ങനെ ഡൈഡിയ പുള്ളിയല്ലേ മോനെ. സെറ്റ് 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 സെറ്റ്. അതെന്താ അവരുടെ പൈസ മേടിക്കാം?
ഒരു സമയം പോയത് അറിഞ്ഞില്ലാട്ടാ. ഞാനിപ്പോ എന്തായാലും ഷിൻചാനെ ചിലപ്പോ വന്നിട്ടുണ്ടാവും. സമയം ഇപ്പൊ 4 മണി ആയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, അയ്യോ സൂക്ഷിച്ച് ഇറങ്ങട്ടെ കേട്ടാ മോനെ. നമ്മടെ ബസ് എവിടെ? എടാ അവിടെ ഉണ്ടായിരുന്നു ബസ് എവിടെ? ആ എനിക്ക് തന്നെ ഷിൻചാൻ കൊണ്ട് പോയിട്ടുണ്ടാവും. ഷിൻചാൻ നമ്മള് പറഞ്ഞായിരുന്നല്ലോ നിനക്ക് ഓടിക്കാൻ തരാന്ന്. നമ്മളെ പിഞ്ചാൻ ഒന്നും ആയിരിക്കത്തില്ല, പിഞ്ചാൻ സാധാരണ എടുക്കത്തൊന്നും ഇല്ല. പറഞ്ഞ നല്ല ഊട്ടി അനുസരിക്കും. എടാ പിഞ്ചാനെ, പിഞ്ചാനെ നീ എവിടെ? പിഞ്ചാന് ഷിൻചാനല്ലേ ഇത്? എടാ ഷിൻചാനെ ബസ് എവിടെ? വീടിന്റെ മുമ്പിൽ ഉണ്ടായത് ബസ് ഫ്രാങ്ക്ലിൻ ബായ് പിഞ്ചാനെടുത്ത് കൊണ്ടുപോയി. അപ്പൊ നീ 5 മണിക്ക് കഴുകി പറ്റിയില്ല ഫ്രാങ്ക്ലിൻ ബായ്, ഞാനാണ് മൊത്തം കഴുകിയത് ഇപ്പൊ. എന്റെ മോനെ, അപ്പൊ നമുക്കെന്തായാലും ഒരു പണി കൊടുക്കണം. എടാ നമുക്കൊരു പണി കൊടുക്കടാ, നീ പേടിക്കണ്ട, അവൻ വരട്ടെ ഇങ്ങോട്ട്. അവൻ എന്തായാലും വീട്ടിലോട്ട് വരട്ടെ. അപ്പൊ ഗൈസ് എന്ത് പണി കൊടുക്കണം നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ പിഞ്ചാന് പറഞ്ഞത് കേട്ടില്ല, അവൻ വണ്ടി എടുത്ത് കൊണ്ടുപോയി അവൻ. ഓ അവൻ ഇങ്ങോട്ട് വരട്ടെ ഗൈസ്. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ നല്ല നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ആർസി ആക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെന്തെങ്കിലും ആർസി ആക്കണതായിരിക്കും. അപ്പൊ ഈ വീഡിയോ അടച്ചു എന്റെ ഒപ്പിയാണ്. പുതിയൊരു കിടക്കാറ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ഗൈസ്.